أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم السلام عليكم الحمد لله الحمد لله رب العالمين അസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലമീൻ വഅല ആലിഹി വസ്ഹബി അജ്മഈൻ അമ്മാ ബഅദ്. ഈ ലോകത്ത് സമാധാന ജീവിതവും പരലോകത്ത് സ്വർഗവും അഥവാ സ്വർഗീയ ജീവിതവും വാഗ്ദാനം ചെയ്യുന്ന മതമാണ് ഇസ്ലാം. അതിന് വേണ്ടത് അള്ളാഹുവിൽ നിന്നും നമുക്ക് ലഭിച്ച സന്മാർഗത്തെ മനസ്സിലാക്കി ജീവിക്കുക എന്നുള്ളതാണ്. കാരുണ്യവാനായ അള്ളാഹുവിനെ മനസ്സിലാക്കാനും അവനിലേക്ക് അടുക്കാനുമുള്ള വഴിയാണ് ഖുർആനിലൂടെ നമുക്ക് ലഭിച്ചിരിക്കുന്നത്. സ്വന്തം മാതാപിതാക്കളെക്കാൾ നമ്മെ സ്നേഹിക്കുന്ന റബ്ബ് നമ്മുടെ രക്ഷയ്ക്കും ഗുണത്തിനും വേണ്ടി ഇറക്കപ്പെട്ട ഗ്രന്ഥമാണത്. മനുഷ്യന് അനുഷ്ഠിക്കാൻ കഴിയാത്ത ഒന്നും തന്നെ അള്ളാഹു അവൻ്റെ മേൽ ചുമത്തിയിട്ടുമില്ല. അവൻ്റെ മാർഗദർശനമാണ് സംതൃപ്തമായ സമാധാനപരമായ ജീവിതം നയിക്കാൻ മനുഷ്യന് സഹായകമാകുന്നത്. ഐഹിക ജീവിതത്തിൽ പലതരത്തിലുള്ള പ്രതീക്ഷകളും പേറി ജീവിക്കുന്നവരാണ് മനുഷ്യർ. എന്നാൽ അവയെല്ലാം തന്നെ സഫലീകരിച്ചു കൊള്ളണമെന്നില്ല. എന്നാൽ ഒരു സത്യവിശ്വാസിയുടെ ഏറ്റവും വലിയ പ്രതീക്ഷ അള്ളാഹുവിലും അവൻ നൽകാമെന്നേറ്റ സ്വർഗത്തിലുമായിരിക്കും. കാരണം അള്ളാഹു നമ്മളെ ക്ഷണിക്കുന്നത് ശാന്തിയുടെ ഭവനത്തിലേക്കാണ്. അള്ളാഹു യദോ ഇലാ ദാരിസ്സലാം, ഒരിക്കലും നശിക്കാത്ത, ഒരാപത്തും വരാത്ത, അവർണ്ണനീയമായ സുഖ സൗകര്യങ്ങളോട് കൂടിയ, എന്നെന്നും നിലനിൽക്കുന്ന സമാധാനവും ശാന്തിയും നിറഞ്ഞ സ്വർഗത്തിലേക്കാണ് അള്ളാഹു നമ്മെ ക്ഷണിക്കുന്നത്. ആ ഭവനത്തിലേക്ക് എത്തുക എന്നുള്ള പ്രതീക്ഷയായിരിക്കും ഒരു വിശ്വാസിയെ നയിക്കുന്നത്. ഇങ്ങനെയുള്ള പ്രതീക്ഷകളാണ് അവനെ നന്മയിലേക്ക് നയിക്കുന്നതും. അതിന് ഒരുങ്ങുക എന്നുള്ളതാണ് അവൻ്റെ ഏക വിചാരം. ഇതായിരിക്കണം ഒരു സത്യവിശ്വാസിയുടെ മാനസികാവസ്ഥ. ആരോഗ്യവും ധനവും അധികാരവും ഒന്നും തന്നെ ജീവിതത്തിൽ സംതൃപ്തിയും സമാധാനവും തരില്ല. ആരോഗ്യവും രോഗവും തമ്മിൽ ചെറിയ വ്യത്യാസമേ ഉള്ളൂ. ഇന്നത്തെ ആരോഗ്യവാൻ നാളത്തെ രോഗിയായേക്കാം. ആരോഗ്യവും ജീവിത സൗകര്യങ്ങളും എല്ലാ കാലത്തും ലഭിക്കുമെന്നും അത് ഒരിക്കലും നഷ്ടപ്പെടുകയില്ലെന്നും ധരിക്കുന്നത് തെറ്റായ ധാരണയാണ്. അത് എപ്പോഴാണ് നഷ്ടപ്പെട്ടു പോവുക എന്ന് മനുഷ്യനറിയില്ല. പിന്നീട് എത്ര തന്നെ സൽക്രമങ്ങൾ ചെയ്യണമെന്ന് അവൻ വിചാരിച്ചാലും ആഗ്രഹിച്ചാലും അതിനവന് കഴിഞ്ഞു കൊള്ളണമെന്നില്ല. ചിലപ്പോൾ അതിനവന് സാധിക്കുകയുമില്ല. അപ്പോഴാണ് തനിക്ക് നഷ്ടപ്പെട്ടു പോയ സമയത്തെ സന്ദർഭങ്ങളെക്കുറിച്ച് അവന് ഓർമ്മ വരിക. നാം ചിന്തിക്കണം. ചിന്തിക്കുന്നവർക്ക് മാത്രമേ ജീവിതത്തിലെ ഓരോ ചുവടുവെപ്പിലും ദൈവിക ദൃഷ്ടാന്തങ്ങൾ കാണാൻ കഴിയൂ. അതിനാൽ അള്ളാഹുവിലും പരലോകത്തിലും പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട്, അവൻ്റെ പൊരുത്തം ആഗ്രഹിച്ചുകൊണ്ട്, അവനിൽ തവക്കൽ ചെയ്തുകൊണ്ട് ജീവിക്കുക. ഹൃദയം കൊണ്ട് അള്ളാഹുവിനെ സ്നേഹിക്കുക. ഇങ്ങനെയുള്ളവർക്കാണ് അള്ളാഹു ഇഹപരവിജയം വാഗ്ദാനം ചെയ്യുന്നത്. ഇവർക്ക് ഒരു ഭയവും ടെൻഷനുമില്ലാതെ ക്ഷമയോടെ ജീവിക്കാൻ കഴിയുകയും ചെയ്യും. യഖീനായ വിശ്വാസവും അതനുസരിച്ചുള്ള സൽക്രമങ്ങളും മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുന്നവർക്ക് ദുഃഖിക്കേണ്ടി വരികയുമില്ല. സൂറത്തുൽ നഹ്ൽ അള്ളാഹു പറയുന്നു, മൻ അമില സ്വാലിഹൻ മിൻ ദക്കറിൻ ഔ ഉൻസ വഹുവ മുഅ്മിനുൻ ഫലുഹിയന്നഹു ഹയാത്തൻ തയ്യിബ. ഏതൊരു ആണോ പെണ്ണോ സത്യവിശ്വാസിയായിക്കൊണ്ട് സൽക്കർമ്മം പ്രവർത്തിക്കുന്ന പക്ഷം നല്ലൊരു ജീവിതം ആ വ്യക്തിക്ക് നാം നൽകുന്നതാണ്. സത്യവിശ്വാസം സ്വീകരിച്ചുകൊണ്ട് ചെയ്യുന്ന ഏതൊരു സൽക്കർമ്മവും സ്ത്രീയെന്നോ പുരുഷനെന്നോ വ്യത്യാസമില്ലാതെ അതിന് പ്രതിഫലം അള്ളാഹു ഇഹത്തിലും പരത്തിലും നൽകപ്പെടും.
ഒരു സത്യവിശ്വാസിയോടും അള്ളാഹു അനീതി ചെയ്യുകയുമില്ല. അള്ളാഹുവിൻ്റെ കൽപ്പനകളും താക്കീതുകളും അനുസരിച്ച് ജീവിക്കുന്ന ഒരാൾക്ക് ജീവിതത്തിൽ എന്ത് പ്രയാസങ്ങൾ ഉണ്ടായാലും ആ പ്രതിസന്ധികൾ തരണം ചെയ്യാനുള്ള കരുത്ത് അവനുണ്ടായിരിക്കും. താൻ അനുഭവിക്കുന്ന യാതനകളും വേദനകളും താൻ വിശ്വസിക്കുന്ന തൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകാൻ കഴിവുള്ള അള്ളാഹു കാണുന്നുണ്ടല്ലോ എന്ന ആ ദൃഢവിശ്വാസം തനിക്ക് അവലംബമായി താൻ വിളിച്ചാൽ വിളി കേൾക്കുന്ന ഒരത്താണി തനിക്കുണ്ടല്ലോ എന്ന ബോധത്തോട് ജീവിക്കാൻ അവനെ പ്രേരിപ്പിക്കും. ഓർക്കുക, നമ്മുടെ ഖബറിൽ ബാക്കിയാവുന്നത് നാം ചെയ്ത നന്മകൾ മാത്രമായിരിക്കും. ഈ ബോധം എപ്പോഴും ഉണ്ടാവുക. നന്മ കൂടുതൽ കൂടുതൽ നന്മകൾ ചെയ്യാൻ ചെയ്ത് ജീവിക്കാൻ ശ്രമിക്കുക. അള്ളാഹു സഹായിക്കട്ടെ. വാഹൃദ് വാന അനിൽ ഹംദലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹമത്തുള്ളാഹി.